മുൻ കേന്ദ്രമന്ത്രി ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിന്റെ മരണത്തെക്കുറിച്ച് സിബിഐ അന്വേഷണം നടത്തുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നു. പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് സിബിഐ അന്വേഷണത്തിന് തയ്യാറാവുന്നത്. അതേസമയം ശശി തരൂരിനെതിരെയുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി എയിംസിലെ ഡോക്ടർ വ്യക്തമാക്കി. തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അഗ്നിപരീക്ഷണം കഴിഞ്ഞ വിജയശ്രീലാളിതനായി ഡൽഹിയിലേക്ക് വണ്ടി കയറി മാസങ്ങൾ പിന്നിടുന്നതിന് മുമ്പേ അടുത്ത പരീക്ഷണത്തിന് തയ്യാറെടുക്കേണ്ട ഗതികേടിലാണ് ശശി തരൂർ. സുനന്ദ പുഷ്കറിന്റെ മരണം തെരഞ്ഞെടുപ്പിൽ വലിയ ആയുധമാക്കാൻ ബി ജെ പി തയ്യാറായില്ലെങ്കിലും തരൂരിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ബി ജെ പി തയ്യാറല്ല. ആദ്യം മുതൽ തന്നെ ഭരണത്തിൽ ദുരൂഹത ആരോപിച്ച ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഉന്നതതല അന്വേഷണം വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്താൻ ശശി തരൂർ ആവശ്യപ്പെട്ടുവെന്ന എയിംസിലെ ഡോക്ടറുടെ വെളിപ്പെടുത്തലാണ് സി ബി ഐ അന്വേഷണത്തിലേക്ക് എത്തിച്ചത്. സുനന്ദയുടെ മരണം സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന ഡൽഹി പോലീസ് എഫ്ഐആർ ഇതുവരെയും ഫയൽ ചെയ്തിട്ടില്ല. കഴിഞ്ഞ 5 മാസമായി കേസിന്റെ കാര്യത്തിൽ വ്യക്തമായ പുരോഗതിയില്ലാത്ത സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണം വീണ്ടും സജീവമായി പരിഗണിക്കുന്നത്. ഡൽഹി പോലീസിന്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി 2 ആഴ്ചക്കുള്ളിൽ ഉണ്ടായില്ലെങ്കിൽ സി ബി ഐക്ക് വിടാൻ തന്നെയാണ് സാധ്യത. എന്തായാലും സുതാര്യവും സമഗ്രവുമായ അന്വേഷണം വേണമെന്ന് ശശി തരൂർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സി ബി ഐയെ രാഷ്ട്രീയ ആയുധമാക്കുന്നുവെന്ന ബി ജെ പിയുടെ പഴയ ആരോപണം ഈ കേസിൽ കോൺഗ്രസ് ഉയർത്തുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.